കോൺഗ്രസിലെ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ സുധാകര പക്ഷത്തിനെ എതിർപക്ഷമായി നിൽക്കുന്ന നേതാവാണ് രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തല മാത്രമല്ല ഉമ്മൻചാണ്ടി ഉണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉണ്ട് വി എം സുധീരൻ ഉണ്ട് ഇവരടങ്ങുന്ന എഐ ഗ്രൂപ്പുകളുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ മുതിർന്ന നേതാക്കളുമുണ്ട് ഡിസിസി പുനർസംഘടനയുമായി ബന്ധപ്പെട്ടാണ് ഗ്രൂപ്പ് സമവാക്യങ്ങളിലെ മാറ്റവും അത് വലിയ പൊട്ടിത്തെറിയിലേക്കും എത്തിയത് ഡിസിസി പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ച ഘട്ടത്തിൽ എഐ ഗ്രൂപ്പുകളെ പൂർണ്ണമായും തഴഞ്ഞു ഇതിൽ പ്രതിഷേധിച്ച് ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും പരസ്യമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു എന്നാൽ ആ ഘട്ടത്തിലൊന്നും മുല്ലപ്പള്ളിയും വി എം സുധീരനും പരസ്യമായി രംഗത്ത് വന്നിരുന്നില്ല ആ പൊട്ടിത്തെറി ഒന്ന് അവസാനിച്ചതിന് ശേഷം അല്പമൊന്ന് അടങ്ങിയതിന് ശേഷം പെട്ടെന്നാണ് വി എം സുധീരൻ രംഗത്ത് വന്നത് വി എം സുധീരൻ രംഗത്ത് വരിക എന്ന് പറഞ്ഞാൽ അത് ഒന്നൊന്നര വരവായിരുന്നു രാഷ്ട്രീയ കാര്യസമിതി അംഗത്വത്തിൽ നിന്ന് രാജിവെച്ചു അദ്ദേഹത്തോട് ഒന്നും ആലോചിക്കുന്നില്ല തന്നോടൊന്നും ചോദിക്കുന്നില്ല ഒരു മുൻ പ്രസിഡന്റ് കെ പി സി സി പ്രസിഡന്റ് എന്ന ഒരു പരിഗണനയും നൽകുന്നില്ല എന്നായിരുന്നു വി എം സുധീരൻ്റെ ആരോപണം അപ്പോൾ അത്തരമൊരു നിലപാടെടുത്തതിനെ തുടർന്ന് ഹൈക്കമാൻഡ് പ്രശ്നത്തിൽ ഇടപെടുമെന്ന് വി എം സുധീരൻ വിശ്വസിച്ചു പക്ഷേ ഹൈക്കമാൻഡ് ഇടപെട്ടില്ല അതിൽ പ്രതിഷേധിച്ച് എ ഐ സി സി അംഗത്വവും വി എം സുധീരൻ രാജിവെച്ചു ഈ ഒരു ഘട്ടത്തിലാണ് മുല്ലപ്പള്ളി രാമചന്ദ്രനും രംഗത്ത് വരികയും സുധാകരൻ്റെ പ്രവർത്തന രീതിക്കെതിരെ പരസ്യമായ പ്രസ്താവന നടത്തുകയും ചെയ്തത് അത് ഇപ്പോഴും മടങ്ങിയിട്ടില്ല കോൺഗ്രസിൽ നിന്ന് സുധാകരൻ്റെ പ്രവർത്തന രീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആളുകൾ പുറത്തുപോയിക്കൊണ്ടിരിക്കുന്നു കോൺഗ്രസിനകത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു പക്ഷേ ഇതൊന്നും ഗൗനിക്കാതെ സുധാകരൻ മുന്നോട്ട് പോകുന്നു ആ സമയത്ത് മോൺസൺ മാവുങ്കലും സുധാകരനും തമ്മിലുള്ള ബന്ധം പുറത്തു വരുന്നു ഇപ്പോൾ ഒരു വിജിലൻസ് കേസ് സുധാകരനെതിരെ വരാൻ വേണ്ടി പോകുന്നു അങ്ങനെയൊക്കെ കോൺഗ്രസ് രാഷ്ട്രീയം കലുഷിതമായി നിൽക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ ഈയൊരു ഘട്ടത്തിൽ സുധാകരനെതിരെ ഗ്രൂപ്പുകൾ ഒന്നടങ്കം ഒന്നിച്ചു നിന്ന് ആഞ്ഞടിക്കാൻ തയ്യാറെടുക്കുന്ന ഘട്ടത്തിൽ അതിന് വേണ്ടത്ര ആയുധങ്ങൾ അവരുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്ന ഘട്ടത്തിൽ രമേശ് ചെന്നിത്തല മറുകണ്ഠം ചാടി ഞെട്ടിപ്പോയി ഗ്രൂപ്പ് നേതാക്കൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല അപ്പോഴാണ് സുധാകരൻ്റെ ബ്ലാക്ക്മെയിൽ രാഷ്ട്രീയം കൃത്യമായി പ്രവർത്തിച്ചു തുടങ്ങി എന്ന് അറിയാൻ കഴിയുന്നത് ആദ്യം പിടിച്ചത് രമേശ് ചെന്നിത്തലയാണ് രമേശ് ചെന്നിത്തലയെ ഭീഷണിപ്പെടുത്തി സുധാകരൻ അങ്ങനെയാണ് കണ്ണൂരിൽ ഡി സി സി പിടിച്ചത് നേതാക്കളെ ഭീഷണിപ്പെടുത്തിയും നേതാക്കളുടെ രഹസ്യങ്ങൾ പുറത്തു പറയുമെന്ന് പറഞ്ഞും ഒക്കെയാണ് കെ സുധാകരൻ എല്ലായ്പ്പോഴും കോൺഗ്രസ് നേതാക്കളെ ഭീഷണിപ്പെടുത്തുക അവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് സ്വന്തം പക്ഷത്ത് ഉറപ്പിച്ചു നിർത്തും അല്ലെങ്കിൽ താങ്കളുടെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കും എന്ന് പറയും അങ്ങനെയും വഴങ്ങിയില്ലെങ്കിൽ ഗുണ്ടകളെ വിട്ട് ആക്രമിക്കും അതാണ് നാം കണ്ണൂരിൽ എത്രയോ തവണ കണ്ടത് ഒരു ചെറിയ ബ്ലാക്ക്മെയിലിംഗ് നടത്തിയപ്പോൾ തന്നെ രമേശ് ചെന്നിത്തല താഴെ വീണു ഇതാ കിടക്കുന്നു സുധാകരൻ്റെ മുന്നിൽ അദ്ദേഹം ഇന്ന് സുധാകരന് അനുകൂലമായി പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുന്നു നേതാക്കളെ കള്ളക്കേസിൽ കൊടുക്കാനാണ് ശ്രമിക്കുന്നത് അങ്ങനെ കള്ളക്കേസിൽ കൊടുക്കി നേതാക്കളെ അവഹേളിക്കുക എന്നത് സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും ഒരു രാഷ്ട്രീയ രീതിയാണ് താൻ ഇതിനു മുമ്പ് എത്രയോ തവണ ഇത് അനുഭവിച്ചതാണ് അതേ ഇടപാടാണ് ഇപ്പോൾ വിജിലൻസ് കേസിൻ്റെ രൂപത്തിൽ മോൺസൺ മാവുങ്കാലുമായി ബന്ധത്തിൻ്റെ രൂപത്തിൽ കെ സുധാകരനെതിരെ നടക്കുന്നത് എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ അദ്ദേഹത്തോടൊപ്പമുള്ള കെ പി സി സി പ്രസിഡന്റോടൊപ്പമുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പോലും ഇതുവരെയും അത്തരമൊരു നിലപാട് സ്വീകരിക്കുകയോ പരസ്യമായി കെ സുധാകരനെ പിന്തുണച്ച് രംഗത്ത് വരികയോ ചെയ്തില്ല ഒരു കേസ് വന്നപ്പോൾ ആ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എങ്കിൽ അതിനെതിരെ ശക്തമായ നിലപാടെടുക്കും എന്ന് മാത്രമാണ് വി ഡി സതീശൻ പറഞ്ഞത് എന്നാൽ രമേശ് ചെന്നിത്തല ഒരു പൂർണ്ണ പിന്തുണ നൽകിയിരിക്കുകയാണ് ഇപ്പോൾ എന്തുകൊണ്ടാണ് അവിടെയാണ് ചോദ്യം രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവും അതിനു മുമ്പ് കെ പി സി സി പ്രസിഡന്റുമായിരിക്കുമ്പോഴാണ് ജയ്ഹിന്ദ് ചാനലിൻ്റെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തത് അതോടൊപ്പം തന്നെയാണ് നെയ്യാറിലുള്ള രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാൻ സ്ഥാനവും ഏറ്റെടുത്തത് അതോടൊപ്പം തന്നെയാണ് കെ കരുണാകരൻ ഫൗണ്ടേഷൻ്റെ നേതൃത്വവും ഏറ്റെടുത്തത് ഈ മൂന്ന് സ്ഥാപനങ്ങൾ കെ പി സി സി പ്രസിഡന്റായത് മുതൽ പ്രതിപക്ഷ നേതാവിൻ്റെ കാലാവധി തീരുന്നതുവരെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് രമേശ് ചെന്നിത്തലയെ മാറ്റുന്നതുവരെ അത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയത് രമേശ് ചെന്നിത്തലയായിരുന്നു ആ സ്ഥാപനങ്ങളുടെ മൊത്തം നഷ്ടമെന്ന് പറയുന്നത് ഇപ്പോൾ 32 കോടിയോളം രൂപയാണ് ഈ 32 കോടി രൂപ എങ്ങനെ നഷ്ടം വന്നു ഏത് രൂപത്തിൽ നഷ്ടം വന്നു എന്നത് സംബന്ധിച്ച്
ഒരു ഓഡിറ്റിംഗ് നടത്താൻ കെ സുധാകരൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു തീരുമാനം വന്ന ഉടനെ പിറ്റേ ദിവസം രമേശ് ചെന്നിത്തല ചൂടമാറ്റി സുധാകര പക്ഷത്തെ ഉറച്ചു നിന്നു എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോഴത്തെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ കേസ് വരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ അന്വേഷണം വരുന്ന ഘട്ടത്തിൽ കെ സുധാകരനെ പിന്തുണച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല രംഗത്ത് വന്നതിൻ്റെ രാഷ്ട്രീയം അതാണ്. അതൊരു ബ്ലാക്ക് മെയിലിംഗ് രാഷ്ട്രീയമാണ്. ഈ മൂന്ന് സ്ഥാപനങ്ങളിലും ഓഡിറ്റിംഗ് നടത്തിയാൽ അതിൽ 32 കോടി രൂപയുടെ നഷ്ടം എങ്ങനെ വന്നു എന്ന് പറയുമ്പോൾ അത് രമേശ് ചെന്നിത്തലയുടെ പിടിപ്പുകേടാണ് എന്ന് സ്ഥാപിക്കപ്പെടും. അത് എളുപ്പവുമാണ്. ഒരു സ്ഥാപനത്തിൻ്റെ ചുമതല വഹിക്കുന്ന ആളാണ് ആ സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക പരാധീനതയ്ക്ക് ഉത്തരവാദി. അത് നേരെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ്. അതിലദ്ദേഹം പരാജയപ്പെട്ടുവെങ്കിൽ അത് രമേശ് ചെന്നിത്തലയുടെ പിടിപ്പുകേടാണ് എന്ന് സ്ഥാപിക്കപ്പെടും. അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു പരിശോധന നടക്കുകയും ആ പരിശോധന രമേശ് ചെന്നിത്തലയ്ക്ക് എതിരാകുകയും ചെയ്യും എന്ന ഉത്തമ ബോധ്യം രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. അതുകൊണ്ട് കെ സുധാകരൻ്റെ ബ്ലാക്ക് മെയിലിങ്ങിന് അദ്ദേഹം വിധേയമാവുകയും അദ്ദേഹം സുധാകരനോടൊപ്പം നിൽക്കുകയും ചെയ്തു. അതിന് അദ്ദേഹം ചില ന്യായീകരണങ്ങളൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് നോക്കാം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ LDF സർക്കാരിൻ്റെ ഓരോ അഴിമതിയും തുറന്നുകാട്ടിയതിൻ്റെ പേരിൽ നിരന്തരമായി വേട്ടയാടപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. നേരിട്ട് കളത്തിലിറങ്ങി പരിക്കേൽക്കാതിരിക്കാൻ വേണ്ടി തങ്ങളുടെ അഴിമതി പങ്കാളികളെ കൊണ്ട് ഒളിഞ്ഞിരുന്ന് കല്ലെറിഞ്ഞ് പരീക്ഷിക്കുകയാണ് അവർ. സത്യസന്ധമായി പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയെ ശിഖണ്ഡികളെയും ഉപയോഗിച്ച് നടത്തുന്ന ഒളിപ്പോർ എന്നെ ഒട്ടും തന്നെ ബാധിക്കില്ല. KPCC പ്രസിഡന്റ് ശ്രീ സുധാകരനെതിരെ CPI പല തലങ്ങളിലും അഴിച്ചുവിടുന്ന ആക്രമണം അപലപനീയമാണ്. സർക്കാരിൻ്റെയും CPMൻ്റെയും നെറുകേടുകൾ ചൂണ്ടിക്കാണിക്കുന്ന കോൺഗ്രസ് നേതാക്കളെ കള്ളക്കേസുകളെടുത്ത് വായടപ്പിക്കാമെന്ന് CPM കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റുപറ്റി. ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനെ CPM വ്യക്തിഹത്യ ചെയ്യുമ്പോൾ അത് തെളിയിക്കുന്നത് ആ നേതാവ് CPMമായി യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാത്ത നേതാവാണ് എന്നാണ്. മന്ത്രിമാർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും ഉയരുന്ന അഴിമതി ആരോപണങ്ങൾ മറച്ചു പിടിക്കാൻ വേണ്ടി UDF കോൺഗ്രസ് നേതാക്കളെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം CPM വിട്ടൊഴിയണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം തുടരുന്നുണ്ട്, മാധ്യമങ്ങൾ നടത്തുന്ന ആക്രമണങ്ങളെ വിമർശിക്കുന്നുണ്ട്. ഏതായാലും സുധാകരനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ചെന്നിത്തല രംഗത്ത് വന്നതിൻ്റെ രാഷ്ട്രീയ സാഹചര്യമാണ് നേരത്തെ വിശദീകരിച്ചത്. ഏതായാലും സുധാകരൻ്റെ ബ്ലാക്ക് മെയിലിംഗ് രാഷ്ട്രീയം കൃത്യമായി തുടങ്ങിക്കഴിഞ്ഞു. ആദ്യം വീണത് ചെന്നിത്തലയാണ്. ചെന്നിത്തല സാഷ്ടാംഗം സുധാകരൻ്റെ മുന്നിൽ പ്രണമിച്ചിരിക്കുന്നു. ഇനിയുള്ളത് ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടിയെ പിടിക്കാൻ വളരെ എളുപ്പമാണ് എന്ന് സുധാകരനറിയാം. ഉമ്മൻചാണ്ടി വളരെ രൂക്ഷമായിട്ടൊന്നും കെ സുധാകരനെതിരെ പ്രതികരിക്കുകയോ രംഗത്ത് വരികയോ ചെയ്യുന്നില്ല. എങ്കിലും ഉമ്മൻചാണ്ടിക്കെതിരെയും ബ്ലാക്ക് മെയിലിംഗ് രാഷ്ട്രീയം സുധാകരൻ ഉപയോഗിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. മുല്ലപ്പള്ളിയെയും VM സുധീരനെയും അത്ര പെട്ടെന്നൊന്നും പിടിക്കാൻ കെ സുധാകരന് കഴിയില്ല. പക്ഷേ ഏറ്റവും വലിയ ശത്രുവായി വരാൻ സാധ്യതയുള്ളത് ചെന്നിത്തലയാണ്. അതുകൊണ്ട് തന്നെയാണ് ചെന്നിത്തലയെ ആദ്യം പിടിച്ചിരിക്കുന്നത്.